ചെക്കുക്കുറവരെ ഇന്ന് കണ്ടില്ലല്ലോ. ഞാനും അവനെ നോക്കി നിൽക്കുവായിരുന്നു. എന്തു പറ്റി? അവന് പനിയായിരുന്നു. എന്നാ ഇപ്പോഴത്തെ രോഗം എല്ലാം വന്ന് കാണുമോ? എനിക്ക് തോന്നുന്നു ക്വാറന്റൈനിലാണെന്ന്. അക്കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്ത്. നിന്റെ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞോ? എന്റെ ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞു. പിന്നെ ചിന്നു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ചിക്കു വരുമെന്ന് തോന്നുന്നില്ല. തോന്നുന്നില്ല എനിക്ക് തോന്നുപ്പ. ഈ എപ്പിസോഡ് നമുക്കങ്ങ് ചെയ്യാം. നമുക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാട്ടിലേക്ക് കടക്കാം. രാജാക്കന്മാർ 8:61 വാക്യം. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരിക്കട്ടെ. 1 രാജാക്കന്മാർ 8:61 വാക്യം. 1 Kings 8:61. And may your hearts be fully committed to the Lord our God, to live by His decrees and obey His commands as at this time. 1 Kings 8:61. പാട്ടു പഠിച്ചു, വാക്യം പഠിച്ചു. ഇനി നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഞങ്ങൾക്കറിയാം കഥ കേൾക്കാനല്ലേ ഇഷ്ടം. Are you ready? Yes! Hi! എല്ലാവർക്കും നമസ്കാരം. ബൈബിൾ എക്സ്പ്രസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഞാനും നിങ്ങളും ഇന്ന് വന്നിരിക്കുകയും ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ക്ഷീണമായിരിക്കും അല്ലേ? എന്നാൽ ബൈബിൾ എക്സ്പ്രസ്സിലൂടെ നമ്മൾ പഠിക്കുന്ന പാട്ടുകളും കഥകളും വാക്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ കാണണം. പല കൂട്ടുകാരും അത് മുഴുവനായിട്ട് കാണുന്നില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച മുതൽ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങൾ ഈ വീഡിയോ ആദ്യ അവസാനം കാണും. ഓക്കെ, നമ്മൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം, കഥയിലേക്ക് പോകാം.
ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും നമ്മുടെ മുതിർന്നവരോടും ഒക്കെ അവർ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് രാത്രി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലേ. പലപ്പോഴും അതിൽ നിന്ന് മാറി മാറി മാറിയൊക്കെ പോവുകയാണ്. എന്നാൽ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കണം. ചീത്ത തീരുമാനങ്ങളല്ല എടുക്കേണ്ടത്, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ നടപ്പുണ്ട്, ഒരു കാര്യസ്ഥനായി. അതുകൊണ്ട് ദൈവ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ പരാജയം വന്നാലും വിജയം വന്നാലും നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളും ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ഞാൻ ഒരു കഥ നിങ്ങളോട് പറയാം. 1968 മെക്സിക്കൻ ഒളിമ്പിക്സ് നടക്കുകയാണ്. ആ ഒളിമ്പിക്സിൽ ഒരുപാട് രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല അത്ലറ്റുകളും പങ്കെടുക്കുന്നു. എന്നാൽ എത്യോപ്യ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടി മാരത്തൺ മത്സരം ഓടുവാൻ ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്റെ രാജ്യത്തിന് വേണ്ടി സ്വർണ മെഡൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വളരെ ആഗ്രഹത്തോടുകൂടി ആ മത്സരത്തിൽ പങ്കെടുക്കുവാനായി. ഓണിയോ മാർക്ക് സെറ്റ് ഗോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഓട്ടം ആരംഭിച്ചു. വളരെ ദൂരം, കിലോമീറ്ററുകൾ ഓടേണ്ടതായിട്ടുണ്ട്. ഈ എത്യോപ്യക്കാരൻ മറ്റ് രാജ്യക്കാരോടൊപ്പം വളരെ മുൻപന്തിയിൽ തന്നെ ഓടുവാട്ടു. അങ്ങനെ ഓട്ടം കുറെ ദൂരം മുമ്പോട്ട് പോയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ആ മനുഷ്യൻ എങ്ങനെയോ കാൽ തട്ടി വഴുതി ട്രാക്കിലേക്ക് തെറിച്ച് വീണു. കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം, ഓട്ടക്കാരെല്ലാം മുമ്പോട്ട് ഓടി. അവനെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അദ്ദേഹം പെതുക്കെ പെതുക്കെ എഴുന്നേറ്റു. കാലുകൾ, കൈകൾ, ദേഹം, മുഖം എല്ലാം അദ്ദേഹത്തിന് മുറിവുകൾ സംഭവിച്ചു. എന്നാൽ കണ്ടുനിന്ന ചില വോളണ്ടിയേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു, മതി, നിങ്ങൾ ഇനിയും ഇതിൽ നിന്ന് പുറത്തേക്ക് പൊക്കോളൂ, നിങ്ങൾക്ക് ഇനി ഓടിയിട്ട് കാര്യമില്ല, നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരെല്ലാം ഓടി ദീർഘദൂരം എത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യൻ തന്റെ രാജ്യത്തെ മനസ്സിൽ കാണുകയുണ്ടായി. തന്റെ രാജ്യം അല്ലെങ്കിൽ തന്റെ കോച്ച് ഒക്കെ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഓടും. മുറിവുകളിൽ ബാൻഡേജ് കെട്ടിക്കൊണ്ട് അദ്ദേഹം വീണ്ടും പതിയെ പതിയെ ഓടുവാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഓട്ടക്കാരൊക്കെയും അന്ന് കാണാമറയത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. 12 കിലോമീറ്ററാണ് ഇനിയും അദ്ദേഹത്തിന് ഓടുവാനുള്ളത്. കണ്ടുകൊണ്ടിരുന്ന പലരും പറഞ്ഞു, ഓട്ടം അവസാനിപ്പിച്ച് നിങ്ങൾ ട്രാക്കിൽ നിന്ന് പുറത്തു പോകുമെന്ന്. എന്നാൽ എത്യോപ്യക്കാരനായ ഈ മനുഷ്യൻ അത് സമ്മതിച്ചില്ല. അദ്ദേഹം വീണ്ടും ഓടി. ഫിനിഷിംഗ് ലൈനിൽ 1st എത്തിയ ആള് കവർ ചെയ്തതിന് ശേഷം കാണികളൊക്കെയും ഗ്യാലറിയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ തുടങ്ങി. 1st ഒരു മണിക്കൂറിന് ശേഷം ഈ എത്യോപ്യക്കാരനായ ഈ ഓട്ടക്കാരൻ ഫിനിഷിംഗ് ലൈൻ കവർ ചെയ്തു. ഒഴിഞ്ഞ ഗാലറികൾ വീണ്ടും ഒത്തുകൂടി ഈ മനുഷ്യനെ കണ്ട് കരങ്ങളടിച്ച് അദ്ദേഹത്തെ ആശംസകൾ അറിയിക്കുകയുണ്ടായി. പ്രിയ കൂട്ടുകാരെ, ഈ എത്യോപ്യക്കാരനായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ജോൺ സ്റ്റീഫൻ അക്വാരി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ. പത്രക്കാര് ബൈക്കുമായി ഇദ്ദേഹത്തിന് മുമ്പിലെത്തി, എന്തുകൊണ്ട് നിങ്ങൾ ഓട്ടം അവസാനിപ്പിച്ചില്ല, പരിക്കുകൾ ഉണ്ടായിട്ടും ആ പരിക്കുകളോടുകൂടി എന്തിന് വീണ്ടും ഓടുവാൻ ശ്രമിച്ചു? അദ്ദേഹം ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്റെ രാജ്യം എന്നെ ഈ ഓട്ട മത്സരത്തിന് അയച്ചത്
ഓട്ടം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുവാനല്ല, പിന്നെയോ അതിന്റെ ഫിനിഷിംഗ് ലൈൻ വരെ ഓടി തീർക്കുവാനായിട്ട്. പ്രിയ കൂട്ടുകാരെ, ഞാനും നിങ്ങളും നമ്മളുടെ ഓട്ടം കൃത്യതയോടെ ഓടുന്നുണ്ടോ? പലപ്പോഴും പല പ്രതിസന്ധികളും മുൻപിൽ വരുമ്പോൾ, പല പ്രലോഭനങ്ങളും മുൻപിൽ വരുമ്പോൾ അതിൽ വീണ് തകർന്നു പോകാറില്ലയോ? പലപ്പോഴും വേദപുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുവന്ന 4 ബാലന്മാരുടെ കഥ നമുക്കെല്ലാം അറിയാം. ദാനിയേലും തന്റെ സ്നേഹിതന്മാരും അവരോട് രാജാവ് പറഞ്ഞു, രാജഭോജനം കഴിക്കുവാൻ സമൃദ്ധമായ വീഞ്ഞും മറ്റ് സ്വാദുഭോജനങ്ങളും മുമ്പിൽ കൊണ്ടുവച്ചപ്പോഴും അവരവരുടെ ദൈവത്തിൽ ആശ്രയിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഇവയൊന്നും വേണ്ട, വെറും ശാഖപദാർത്ഥം, വെറും പരിപ്പും പയറും ഒക്കെ ചേരുന്ന ചീരയും ചേരുന്നതായ ആഹാരം മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു. രാജാവ് വെച്ച സ്വർണബിംബത്തെ നമസ്കരിക്കുവാൻ ഈ ബാലന്മാര് തയ്യാറായില്ല. ദാനിയേലും ചന്ദ്ര മേശ അഭയന്തിനകവും അവർ പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും, ഇനി രക്ഷിച്ചില്ല എങ്കിൽ തന്നെയും രാജാവിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്നാണ്. എരിയുന്ന തീച്ചുളയിൽ വീണ ആ ബാലന്മാരുടെ കൂടെ ദൈവ സാന്നിധ്യം വന്നപ്പോൾ ഒരു അല്പം പോലും തീപ്പൊള്ളൽ ദേഹത്തേൽക്കാതെ അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിച്ചു. പ്രിയ കൊച്ചു കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ നമുക്ക് വേദനകൾ സംഭവിക്കാം, ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് ഞാൻ ജീവിതത്തിലെ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ പറയാൻ സാധിക്കുന്ന കൂട്ടുകാർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനായിട്ട് സാധിക്കൂ. ജീവിതത്തിന്റെ പാതി വഴിക്ക് വെച്ച് പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോയാൽ, ജീവിതത്തിന്റെ പാതി വഴിക്ക് വെച്ച് പരാജയങ്ങൾ കണ്ട് പതറിപ്പോയാൽ, ജീവിതത്തിന്റെ പാതി വഴിക്ക് അനുസരണക്കേടുകളും കാണിച്ച് ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ദുശീലങ്ങൾ തുടങ്ങി ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മളെ തിരഞ്ഞെടുത്ത ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? പൗലോസ് ജീവിതത്തിന്റെ അവസാനം ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്കും ജീവിതത്തിൽ ജോൺ സ്റ്റീഫൻ അക്വാരിയെ പോലെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷത്തോടെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദാനിയേലും സ്നേഹിതന്മാരും ചെയ്തതുപോലെ തെറ്റായ ജീവിതശൈലിയിലേക്ക് പോകാതെ ദൈവത്തെ മുറുകെ പറ്റി ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായും ഞാനും നിങ്ങളും ഈ സമൂഹത്തിനും നമ്മളുടെ ഈ ലോകത്തിനും ഒരു മാതൃകയായിരിക്കും. അങ്ങനെ ആയിത്തീരാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ദൈവവചനം പഠിക്കുവാൻ അങ്ങ് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പരാജയങ്ങളിലും ഞങ്ങളുടെ പ്രതിസന്ധികളിലും തകർന്നു പോകാതെ ധൈര്യത്തോടെ മുമ്പോട്ട് കൂടുവാൻ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ പറയാം, ജോൺ സ്റ്റീഫനെ കുറിച്ചാ കേട്ടത്. ജോൺ സ്റ്റീഫൻ മാത്രമൊന്നുമല്ലായിരുന്നു, പിന്നെ ആരെ കുറിച്ച്? ദൈവം വിളിവിച്ചല്ലേ കൂട്ടുകാരെ. അപ്പൊ നമ്മൾ ഇന്ന് കേട്ട കഥയിലൂടെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ ഒരു തീരുമാനം എടുത്താൽ അത് നമ്മൾ ഉറച്ചു നിൽക്കണം, മനസ്സിലായോ? ചിന്നു പറഞ്ഞ ശരിയാ, പക്ഷെ ഈ കൂട്ടുകാരോടാ ഞാൻ ചോദിച്ചത്.
ചെയ്യാം. ബൈബിൾ എക്സ്പ്രസിന്റെ സമയം അവസാനിക്കാൻ പോവാ. അയ്യോ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് ഗുഡ് ബൈ പറയാൻ സമയമായി. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയണം. എന്താ ചിന്നു? നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കാണുകയും വേണം. മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. യെസ്, എല്ലാ കൂട്ടുകാർക്കും ബൈബിൾ എക്സ്പ്രസിന്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നമുക്ക് പോകാം. ശരി, ഓക്കേ.